ഓറഞ്ച് ഇറക്കുമതിയുടെ മറവിൽ ലഹരി കച്ചവടം നടത്തി മുംബൈയിൽ കുടുങ്ങിയ മലയാളിയുടെ കേരളത്തിലെ വേരുകളാണ് തപ്പുന്നത്. അറസ്റ്റിലായ വിജിൻ വർഗീസിന്റെ ഉടമസ്ഥതയിൽ കാലടി മലയാറ്റൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണിൽ റെയ്ഡ് നടന്നു. വിജിലൻസും എക്സൈസും ചേർന്നായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. പഴം പച്ചക്കറി ഗോഡൌൺ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായിട്ടുണ്ട്. ഇത് തുടങ്ങിയത് തന്നെ ലഹരിക്കടത്തിനും ഇടപാടുകൾക്കുമാണെന്നാണ് പോലീസിന്റെ നിഗമനം. മുംബൈയിൽ 1476 കോടിയുടെ ലഹരിക്കടത്താണ് വിജിനും കൂട്ടാളികളും ചേർന്ന് നടത്തിയത്. മുംബൈയിൽ വെച്ച് ഇയാളിൽ നിന്നും 198 കിലോഗ്രാം മെത്തും 9 കിലോഗ്രാം കൊക്കൈനും പിടിച്ചെടുത്തു. ബുധനാഴ്ച രാവിലെ 11:30 പരിശോധന നടന്നത്. ഇത് 2:30 വരെ തുടർന്നു. പച്ചക്കറി ഗോഡൌണിന്റെ മറവിൽ ലഹരി വ്യാപാരം വൻതോതിൽ നടന്നു കാണുമെന്നാണ് പോലീസ് കരുതുന്നത്. പച്ചക്കറി ഗോഡൌൺ ആയതുകൊണ്ട് പൊതുജനങ്ങളും കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. മാർക്കറ്റിൽ 200 രൂപ വിലയുള്ള ആപ്പിളിന് വിജിൻ വർഗീസിന്റെ മൊത്ത വ്യാപാര കടയിൽ കിലോയ്ക്ക് 100 രൂപയ്ക്ക് നൽകിയിരുന്നു. കൂടാതെ വിദേശ പഴങ്ങളും കുറഞ്ഞ നിരക്കിൽ നൽകിയതായി സമീപത്തെ കടക്കാർ പറഞ്ഞു. പക്ഷേ പച്ചക്കറിയുടെ മറവിൽ വൻ ലഹരി ബിസിനസ് തന്നെയായിരുന്നു ഇവിടെ നടന്നതെന്ന് അറസ്റ്റോടെയാണ് ജനങ്ങൾ സംശയിക്കുന്നത്. കാലടി അയ്യമ്പുഴ അമലാപുരം സ്വദേശി വിജിൻ വർഗീസും സുഹൃത്തുക്കളും ചേർന്നാണ് പഴം ഗോഡൌൺ ശീതീകരിച്ചത്. ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യമിറ്റോ ഇന്റർനാഷണൽ എന്ന പേരിൽ ഇവിടെ ബിസിനസ് തുടങ്ങിയത് 2020 കോവിഡ് സമയമായതുകൊണ്ട് മാസ്കും PPE കിറ്റും അനുബന്ധ ഉപകരണങ്ങളുമാണ് ആദ്യം വിൽപ്പന നടത്തിയത്. പിന്നീടാണ് പഴം പച്ചക്കറിയിലേക്ക് കടക്കുന്നത്. ഈ പ്രദേശത്താണ് കാലടി സംസ്കൃത സർവകലാശാല, ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീശങ്കര കോളേജ്, കാലടി ബ്രഹ്മനന്ദോദയം ഹൈസ്കൂൾ എന്നിങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും കോളേജുകളും ഉള്ളത്. ലഹരിവേട്ടയുടെ അടിസ്ഥാനത്തിൽ കാലടി മേഖലയാകെ അന്വേഷണം ഊർജിതമാക്കാനും കാലടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. റെസിഡന്റ് അസോസിയേഷൻ കോളേജുകളുമായി ചേർന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുമെന്ന് കാലടി സർക്കിൾ ഇൻസ്പെക്ടർ KL വിപിൻ പറഞ്ഞു. കാലടിയിലെ ലഹരിക്കടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് DYFI ആവശ്യപ്പെട്ടു. DYFI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനോടൊപ്പം ഈ നാട് മുഴുവൻ ഒന്നു ചേരേണ്ടതിന്റെ ആവശ്യകതയാണ് കാലടിയിലെ ലഹരി വേട്ടയിലൂടെ വെളിവായതെന്ന് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിപിൻ വർഗീസ് പറഞ്ഞു. യമിറ്റോ ഇന്റർനാഷണൽ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. പഴവർഗ്ഗങ്ങളുടെ ഇറക്കുമതിയുടെ മറവിൽ വൻ ലഹരിക്കടത്ത് നടത്തി DRIയുടെ പിടിയിലായ കാലടി സ്വദേശി വിജിൻ വർഗീസിന്റെ യമിറ്റോ ഇന്റർനാഷണൽ എന്ന കാലടിയിലെ സ്ഥാപനത്തിലേക്ക് DYFI അങ്കമാലി ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു. എന്തായാലും വിജിന്റെ കേരളത്തിലെ ഗോഡൌണിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയത്. മാത്രമല്ല വിജിന്റെ കൂട്ടാളികൾ ഇനിയും പിടിയിലാകാനുണ്ട്. അവർക്കായും തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ കേരളത്തിൽ വിജിന് സഹായം നൽകുന്ന ശൃംഖല ഏതാണ്, അതിൽ പ്രവർത്തിക്കുന്നവരാരൊക്കെയാണ്, ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളും അന്വേഷിച്ചു വരികയാണ്. സ്കൂളുകളിലും കോളേജുകളിലും ഇത്തരത്തിൽ ലഹരി കച്ചവടം നടന്നിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണ പരിധിയിൽ വരും. ഇതിൻ്റെ മുഴുവൻ കണ്ണികളെയും ഉടനെ തന്നെ പിടികൂടുമെന്ന് പോലീസും മറ്റു ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.